വിവാഹബന്ധം വേർപെടുത്തിയാൽ സാധാരണ സ്ത്രീകൾക്കാണ് ജീവനാംശം അനുവദിക്കാറുള്ളത്. എന്നാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭർത്താവിന്റെ ഭാര്യയിൽ നിന്ന് ജീവനാംശം അനുവദിച്ചുകൊണ്ടുള്ള ഒരു അത്യപൂർവമായ വിധിയാണ് വന്നിരിക്കുന്നത്. അതും 25,000 രൂപ വിവാഹമോചനം നടത്തിയ ഭാര്യ ഓരോ മാസവും ഭർത്താവിന് ഉപജീവനത്തിന് നൽകണമെന്ന അത്യപൂർവമായ വിധി. ഇത് വിവാഹമോചനം നടത്തുന്ന ഓരോ ഭർത്താക്കന്മാർക്കും വളരെ പ്രധാനപ്പെട്ടതും വളരെ പരിഗണനയോടെ കേൾക്കേണ്ടതുമായിട്ടുള്ള കോടതിയുടെ സുപ്രധാന വിധിയാണ്. ഇതോടെ വിവാഹമോചനം നൽകിയാലും മുൻ ഭാര്യയുടെ ചെലവിൽ ഭർത്താക്കന്മാർക്ക് അടിച്ചുപൊളിക്കാം. വിവാഹബന്ധം വേർപെടുത്തിയ ഭർത്താക്കന്മാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ വിധി. പൂനെയിലെ ഒരു കുടുംബ കോടതിയാണ് വിവാഹമോചന സമയത്ത് ഒരു സ്ത്രീയോട് ജോലിയില്ലാത്ത സ്ഥിരം വരുമാനമില്ലാത്ത ഭർത്താവിന് പ്രതിമാസം 25,000 രൂപ ജീവനാംശം നൽകാൻ നിർദ്ദേശിച്ചത്. ഭാര്യയ്ക്ക് 83 ഭർത്താവിന് 78 പ്രായം. നീണ്ട 4 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതി ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചത്. കുടുംബ കോടതി ജഡ്ജി രാഘവേന്ദ്ര ആരാധ്യയാണ് ഈ വിധി പ്രസ്താവിച്ചത്. 1964 ദമ്പതികൾ വിവാഹിതരായത്. 54 വർഷത്തെ വിവാഹ ജീവിതം ഒടുവിൽ 2018 ഭർത്താവ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചു. വിവാഹമോചനം മാത്രമല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത് ജീവനാംശം കൂടിയാണ്. താനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണെന്നും ഭാര്യ തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ അവകാശപ്പെട്ടത്. ഭാര്യയാകട്ടെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും. ഇവർക്ക് വിവാഹിതരായ 2 പെൺമക്കളുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനവും വീടും വിട്ട് പുറത്തു പോകണമെന്ന് ഭാര്യ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായി ഹർജിക്കാരൻ കോടതിയിൽ പരാതിപ്പെട്ടു. എന്നാൽ ഭാര്യയ്ക്കൊരിക്കൽ അസുഖം വന്നപ്പോൾ താനാണ് അവളെ പരിചരിച്ചതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കിടക്ക വിട്ട് എഴുന്നേറ്റ് അവൾ വീണ്ടും പഴയ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയെന്നും അദ്ദേഹം കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് അവൾ വീണ്ടും തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതേസമയം താനൊരു രോഗിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രമേഹവും ഹൃദ്രോഗവും മൂലം ബുദ്ധിമുട്ടുന്ന അദ്ദേഹത്തോട് സമയത്ത് ആഹാരം കഴിക്കാനും കൃത്യസമയത്ത് മരുന്ന് കഴിക്കാനും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് തന്റെ ആരോഗ്യം നോക്കിയേ മതിയാകൂ എന്ന അവസ്ഥയാണെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ഭാര്യ വിലക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഭാര്യയുടെ ഈ പീഡനങ്ങളിൽ മനം നൊന്താണ് ഒടുവിൽ താൻ 2018 വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇരുവർക്കും വിവാഹേതര ബന്ധമുണ്ടെന്നും അവർ പരസ്പരം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത് അഭിഭാഷക വൈശാലി ചന്ദനയാണ്. ഭർത്താവിന് വരുമാന മാർഗം ഇല്ലാതിരിക്കുകയും ഭാര്യ സമ്പാദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭർത്താവിന് ജീവനാംശത്തിനായി അപേക്ഷ നൽകാമെന്ന് അവർ പറഞ്ഞു. 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം ഇത് അനുവദനീയമാണെന്നും അഭിഭാഷക കൂട്ടിച്ചേർത്തിരുന്നു. അതുപ്രകാരമാണ് ഇപ്പോൾ മാസം 25,000 രൂപ ജീവനാംശമായി ഭർത്താവിന് നൽകാൻ വിധിയായത്. അതേസമയം വിവാഹമോചിതയാവുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന സ്ത്രീക്ക് ജീവിക്കാൻ ആവശ്യമായ പണം ഭർത്താവ് നൽകണമെന്ന നിയമവ്യവസ്ഥ സ്ത്രീ സംരക്ഷണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ് ജീവനാംശം. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഭാര്യയ്ക്കും പ്രായപൂർത്തിയാകാത്ത മക്കൾക്കും ജീവനാംശം ലഭ്യമാക്കാൻ ക്രിമിനൽ നടപടി നിയമത്തിലെ 125 വകുപ്പിൽ വ്യവസ്ഥയുണ്ട്. 1973 ഈ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയിലൂടെ ഭാര്യ എന്നതിന്റെ നിർവചനത്തിൽ വിവാഹമോചിതയെ ഉൾപ്പെടുത്തി. വിവാഹമോചിതയായ സ്ത്രീക്ക് പുനർവിവാഹം ചെയ്യാത്തിടത്തോളം കാലം മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടാം. മുൻ ഭർത്താവ് ചെലവിന് കൊടുക്കാതിരുന്നാൽ കുടുംബ കോടതികളിൽ അപേക്ഷ നൽകാം. ഇത്തരം അപേക്ഷ പരിഗണിച്ച് പ്രതിമാസം ഒരു നിശ്ചിത തുക കൊടുക്കാൻ ഉത്തരവിടാൻ കുടുംബ കോടതിക്ക് അധികാരവുമുണ്ട്. കേസിൽ അന്തിമ തീർപ്പ് വരും വരെ ഇടക്കാല ജീവനാംശം അനുവദിക്കാനും വ്യവസ്ഥയുണ്ട്. ജീവനാംശം തുകയ്ക്ക് പരമാവധി നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഭർത്താവിന്റെ പദവിക്ക് ചേർന്ന വിധം ജീവിക്കാൻ ആവശ്യമായ തുക ഭാര്യയ്ക്കും കുട്ടിക്കും ലഭിക്കണമെന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പെൺകുട്ടികൾക്ക് ജീവനാംശം നൽകുമ്പോൾ വിവാഹം വരെ എന്നാണ് വ്യവസ്ഥ. എന്നാൽ വിവാഹം വരെ എന്നാൽ അതിൽ വിവാഹ ചെലവും വരുമെന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്തതാണെങ്കിൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ആളെന്ന് ന്യായം പറഞ്ഞ് ജീവനാംശം നിഷേധിക്കാനാകില്ല എന്നും സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിവാഹബന്ധം വേർപെടുത്തിയാൽ ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്കും ഇനി ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന സുപ്രധാന വിധി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.